പ്രതിസന്ധികളിൽ നിന്നും ദൈവത്തിൻ്റെ ദാസന്മാരാരും മുക്തരല്ല. സാത്താൻ്റെ തീയമ്പുകൾ വരാതിരിക്കുകയില്ല. നിരാശയും ദുഃഖവും തെറ്റിദ്ധാരണകളും മറ്റും സഹിക്കേണ്ടതായി വരും. ഏറ്റവും നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ പോലും സാത്താൻ്റെ കയ്യിലെ മൂർച്ചയേറിയ ആയുധമാണ്. അതുപയോഗിച്ച് കർത്തൃസേവയിൽ നിഷ്ക്രിയരാക്കാൻ ശ്രമിക്കും. അതിനാൽ ദൈവദാസന്മാർ അന്യോന്യം പ്രാർത്ഥനയിൽ പിന്താങ്ങണം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിരവധി പ്രതിസന്ധി വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ഓരോന്നായി എടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റവറൻഡ് ഫാദർ തോമസ് വർഗീസാണ്. സഭയുടെ വിവിധ സേവനാ മേഖലകളിലും ശുശ്രൂഷാ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്കേറെ ആനന്ദകരമാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ഈ പ്രോഗ്രാമിൽ കണ്ടുമുട്ടുവാൻ തക്കുന്ന ദൈവം നമ്മെ സഹായിച്ചോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രാർത്ഥന ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന മാധ്യമം ആണ്. ദൈവത്തിന് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഉത്തരമരുളുവാനും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുവാനും പ്രാർത്ഥനയിൽ കൂടെയാണ് സാധിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉത്തരം മൂലം നാം ധൈര്യശാലികളായിത്തീരുന്നു, ബലമുള്ളവരായിത്തീരുന്നു, ആരോഗ്യവാന്മാരായിത്തീരുന്നു, സമ്പത്തുള്ളവരായിത്തീരുന്നു, വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം പ്രത്യേകതകൾ അഥവാ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ വിശ്വാസത്തോടുകൂടി, ഈ പ്രത്യാശയോടുകൂടെ ദൈവമായുള്ള സമ്പർക്കം, ഈ പ്രാർത്ഥന നമുക്ക് ഇന്നും തുടരാം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ഉത്തരമറിയുന്ന ദൈവമാണ്. ആ വിശ്വാസത്തോടുകൂടി വീണ്ടും നമുക്ക് ഒന്നിച്ച് ഈ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പുതുക്കാട് നിന്നും രജനി അറിയിച്ചിരിക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായിട്ടും മക്കളില്ല. പല മരുന്നുകളും മാറി മാറി കഴിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പ്രായം കൂടുന്തോറും ഞങ്ങൾ വളരെ നിരാശയിലായിരിക്കുന്നു. മറ്റുള്ളവർ ഞങ്ങളെ നിന്ദിക്കാതെ ദൈവം തലമുറകളെ നൽകി അനുഗ്രഹിക്കേണ്ടതിനായി ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. മൂവാറ്റുപുഴയിൽ നിന്നും ഒരു സഹോദരൻ അറിയിച്ചിരിക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇതുവരെയും മക്കളായിട്ടില്ല. ഞങ്ങൾ പല ചികിത്സകളും ചെയ്തു നോക്കി. പണം മുടക്കിയതല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ദൈവം ഞങ്ങൾക്ക് തലമുറകളെ നൽകുന്നതിനായി ആത്മീയ യാത്ര പ്രയർ ഗ്രൂപ്പ് അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ ചാലക്കുടിയിൽ നിന്നും ഒരു സഹോദരി, കോട്ടയത്ത് നിന്നും ബോബൻ, കോതമംഗലത്ത് നിന്നും ജിജി,
കോട്ടയത്ത് നിന്നും ത്രേസ്യാമ്മ, കോട്ടയത്ത് നിന്നും ചിന്നമ്മ, മകനും മകൾക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനായിട്ട് ഈ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയല്ല നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ നമുക്ക് ദൈവം തരുന്ന ദാനമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ പല പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉത്തരമരളി കുഞ്ഞുങ്ങളെ കൊടുത്തതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പലരുടെയും പേരുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർ കെഴുതിയ ലേഖനം 4:15-16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഈ കൃപാസനം ആകുന്ന നമ്മുടെ ദൈവം, ഈ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നാൽ അങ്ങേ അറിഞ്ഞുകൊണ്ട്, അങ്ങേ ബഹുമാനിച്ചുകൊണ്ട്, അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താം എന്നൊരു തീരുമാനത്തോടുകൂടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. വേദപുസ്തകത്തിൽ ഹന്ന എന്നു പേരുള്ള ഒരു അമ്മയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്കൊരു ആൺകുഞ്ഞിനെ തരണമേ, ഒരു കുഞ്ഞിനെ തരണമേ. അങ്ങനെ ഒരു സമൂഹൽ ബാലൻ ജനിച്ചതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് അമ്മമാരായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം ഒരത്ഭുതം നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശമുവേൻ ബാലനെ നൽകി ദാനിയേലിൻ്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി അന്ന കരഞ്ഞത് കേട്ടു. ശമുവേൽ ബാലനെ നൽകി ദാനിയേലിൻ്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി പ്രാർത്ഥിച്ചിടം കണ്ടു നിരോട് ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടം കണ്ടു നിരോട് ഒന്നും അസാധ്യമല്ല. എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്ന, രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്ന. മനസ്സലിവും സ്നേഹമുള്ളവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങളെ കരുതുന്നു, അങ്ങ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുവാൻ തക്കണം ശക്തിയുള്ളവനാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുത്തെ ദാനമായ കുഞ്ഞുങ്ങളെ ഞങ്ങളോട് പ്രാർത്ഥിച്ച് ഏവർക്കും കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് കൃപയുള്ളവനാണ്, കരുണ കാണിക്കുന്ന ദൈവമാണ്. അങ്ങയാൽ എല്ലാം സാധ്യമാണ്. എന്തെല്ലാം മനുഷ്യരാൽ അസാധ്യമാണെങ്കിലും ദൈവത്താൽ സാധ്യമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഈ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളായിരിക്കുള്ളേ, ശാരീരിക പ്രശ്നങ്ങളായിട്ടുള്ളത്, മാനസിക പ്രശ്നങ്ങളായിട്ടുള്ളത്, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറ്റി അവർക്ക് വിടുതൽ കൊടുക്കുകയും അവർക്ക് എത്രയും വേഗം കുഞ്ഞുങ്ങളെ കൊടുക്കുകയും തലമുറകളാകുകയും ആ തലമുറകളെ ദൈവഭയത്തിൽ വളർത്തുകയും ചെയ്യുവാൻ തക്കുന്ന സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, അങ്ങ് അത്ഭുതത്തെ ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.
ദുശീലം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കൊച്ചിയിൽ നിന്നും ഒരു സഹോദരി അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവ് മദ്യപാനത്തിനടിമയാണ്. എന്നും വീട്ടിൽ വഴക്കാണ്. ചീട്ടുകളി, പുകവലി ഇവയെല്ലാം ഉണ്ട്. മദ്യപിക്കാൻ ഞാൻ പണം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എന്നെ വളരെ ഉപദ്രവിക്കും. ഒരു മകളുടെ വിവാഹം നടക്കാനുണ്ട്. അതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ല. ഈ വിഷയത്തിൽ ഞാനും എൻ്റെ മകളും വളരെ ഭാരപ്പെടുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ദുശീലങ്ങളെല്ലാം മാറുന്നതിനായി ആത്മീയ യാത്ര പ്രേയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. മസ്കറ്റിൽ നിന്നും ഒരു സഹോദരി അറിയിച്ചിരിക്കുന്നു. എനിക്ക് രണ്ട് മക്കളുണ്ട്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇളയ മകൻ നാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. എൻ്റെ ഈ മകനെ ഓർത്ത് ഞാൻ വളരെ ദുഃഖിക്കുന്നു. അവൻ ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല. സ്കൂളിൽ പോകത്തില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ്. കൂട്ടുകൂടി നടക്കുന്നു. അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നതിനും ദുശ്ശീലങ്ങളെല്ലാം മാറി ദൈവവേദലായി ജീവിക്കുന്നതിനും വേണ്ടി ആത്മീയ യാത്ര പ്രേയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ ഭർത്താവിൻ്റെ ദുശ്ശീലം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി മൂവാറ്റുപുഴയിൽ നിന്നും ഫിലോമിന, ആലപ്പുഴയിൽ നിന്നും ഷൈനി, പത്തനംതിട്ടയിൽ നിന്നും ലിസി, തിരുവനന്തപുരത്ത് നിന്നും രജനി, ഇടുക്കിയിൽ നിന്നും ഒരു സഹോദരി, മകൻ്റെ ദുശ്ശീലം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കൊല്ലത്ത് നിന്നും ലില്ലിയും അറിയിച്ചിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയല്ല നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. മദ്യപാനം ഒരു ദുശ്ശീലമാണോ? തീർച്ചയായിട്ടുമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ദുശ്ശീലമാണോ? അതും ആണേ ആണ്. അപ്പം പുക വലിക്കുന്നതോ? പുക വലിക്കുന്നതിനെ പറ്റി പറയേ വേണ്ട. അപ്പോൾ ആരൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നതോ, ഞാൻ വല്ലപ്പോഴും ഓരോന്നേ വലിക്കത്തുള്ളൂ. അപ്പോൾ ഈ മയക്കുമരുന്നിന് അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമയായവരെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞത്. എല്ലാം ഒരെണ്ണത്തിൽ ഒരു ചെറിയ രീതിയിൽ വല്ലപ്പോഴും ഒക്കെ തുടങ്ങി ഇന്ന് അമ്മ കുടിക്കാൻ കൊടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് തിരിച്ച് കേൾക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയേണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു, ഭാര്യ ഭർത്താവിന് പൈസ കൊടുക്കണം വൈകിട്ട് കുടിക്കാനായിട്ട്. മക്കൾ എത്രയോ അപ്പന്മാർക്ക് പൈസ കൊടുക്കുന്നു കുടിക്കുവാനായിട്ട്. ഈയിടെ എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിനായി വന്ന ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ പറയുകയുണ്ടായി. ഇതുതന്നെ പ്രശ്നം. ഭാര്യ പറയുന്നത്, ഞാൻ പൈസ കൊടുത്തെങ്കിൽ എനിക്ക് അടി ഇടി തൊഴി ഇതാണ് ഫലം. എത്ര വയസ്സുണ്ട്? 32 വയസ്സുള്ള ഭാര്യ, 36 വയസ്സുള്ള ഭർത്താവ്. ഇത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ദുശ്ശീലമാണ്. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, നമ്മൾ 100% പഠിച്ചവരാണ്, ലിറ്ററേറ്റാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇന്നും നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ, ഈ ദുശ്ശീലം അഥവാ ഈ പാപ സ്വഭാവം ഇന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കേൾക്കും, വളരെ വിഷമമുണ്ട്. എത്രയോ കുടുംബങ്ങളാണ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് ഈ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം പാപ സ്വഭാവങ്ങളാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളമോ മരണമാണ്. ശാരീരിക മരണം തന്നെയല്ല, ആത്മീക മരണം. ദൈവവുമായി എന്നേക്കുമായി വേർപെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ നിത്യ നരകം. നിങ്ങളോട്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തുകൊണ്ട് ഒന്ന് നന്നാകണം അല്ലെങ്കിൽ ദുശീലം മാറണം എന്ന് ആഗ്രഹിച്ചു കൂടാ? സ്വയം നിങ്ങളോടൊന്ന് ആഗ്രഹിച്ചാൽ ആത്മീയാത്രയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം കേൾക്കും, തീർച്ചയായിട്ടും ദൈവം കേൾക്കും. സ്വയം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എനിക്ക് നന്നാകണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാവുന്നു? അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം വായിക്കുവാൻ പോകുന്നു. ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. സങ്കീർത്തനങ്ങൾ 32:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് വലിയവനായ ഏറ്റവും മഹാനായ ഒരു ദാവീദ് രാജാവെന്ന് പറഞ്ഞ വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. രാജാവ് പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഒരു രാജാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ആരാണ്? അതുകൊണ്ട് ഇന്ന് നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവമേ ഈ പാപ സ്വഭാവം ഒന്ന് മാറ്റണമേ എന്ന് സ്വയം അപേക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും ചീട്ടുകളിക്കും ഒക്കെ അടിമയാണെങ്കിൽ ദൈവമേ അവരെ ഒന്ന് വിടുവിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്താൽ എല്ലാം സാധ്യമാണ്.
കേഴുമോ പാവങ്ങളോർത്ത് ഇന്നു കേൾക്കുമോ സ്നേഹത്തിൻ നാദം കേഴുമോ പാവങ്ങളോർത്ത് ഇന്നു കേൾക്കുമോ സ്നേഹത്തിൻ സംസാര സാഗരം നീന്തി സത്യദേവനെ കണ്ടെത്തുമോ സംസാര സാഗരം നീന്തി സത്യദേവനെ കണ്ടെത്തുമോ പാഴാക്കിടല്ലേ ജന്മം പാഴോക ചിന്തിച്ച നിറഞ്ഞു ആഡംബരത്തിൽ വ്യാമോഹമാകും അകലുകയും ദൈവസന്നിധി വിട്ടിന്നു നീ കരുണാസമരനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദുശ്ശീലങ്ങളുമായി ജീവിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയോട് അപേക്ഷിച്ചാൽ, ഞങ്ങളുടെ പാപം അങ്ങയോട് അറിയിച്ചാൽ, ഞങ്ങളുടെ അകൃത്യം അങ്ങയോട് മറച്ചു വയ്ക്കാതിരുന്നാൽ അങ്ങ് ഞങ്ങളുടെ പാപത്തെ ക്ഷമിക്കുമല്ലോ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് കർത്താവേ, പാപിയാകുന്ന പാപ സ്വഭാവത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ പിതാവിന് വേണ്ടി, ഈ സഹോദരന് വേണ്ടി, അഥവാ ഈ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ അദൃശ്യമായ കരങ്ങൾ ഇവരെ ഒന്ന് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരായിട്ട് പെരുമാറുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് അകറ്റി അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ, ഒരത്ഭുതം, അതുപോലെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള വിടുതൽ യേശു അവിടുത്തെ നാമത്തിൽ കൽപ്പിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ, കഷ്ടപ്പെടുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ, പഠിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം ഇവരുടെ എല്ലാം കരച്ചിൽ ഞങ്ങൾ കാണുന്നു ദൈവമേ. അതുകൊണ്ട് അങ്ങൊന്ന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടുമല്ലോ, നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. ദുബായിൽ നിന്നും ഷെയ്ം അറിയിച്ചിരിക്കുന്നു. ഞാനൊരു ജോലിയില്ലാതെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഒരു ജോലി ലഭിക്കുന്നതിനായി ആത്മീയ യാത്ര പ്രയർസലിൽ പ്രാർത്ഥനയ്ക്കായി വിളിച്ചറിയിച്ചിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു എക്സ്പീരിയൻസ് പോലുമില്ലാതെ എനിക്ക് ദുബായിൽ നല്ലൊരു ജോലി ലഭിച്ചു. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രയർസൽ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഒമാനിൽ നിന്നും തോമസ് കുട്ടി അറിയിച്ചിരിക്കുന്നു. എൻ്റെ വിവാഹം നടക്കുവാൻ വളരെ തടസ്സങ്ങളായിരുന്നു. പല വിവാഹാലോചനകൾ വന്നിട്ടും ഒന്നും നടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇതുമൂലം ഞങ്ങൾ വളരെ പ്രയാസത്തിലായിരുന്നു. അപ്പോഴാണ് ആത്മീയ യാത്ര പ്രയർസലിലേക്ക് പ്രാർത്ഥനയ്ക്കായി വിളിച്ചറിയിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് തക്ക തുണയെ ലഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിവാഹം നടക്കുവാനിടയായി. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രയർസൽ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ജോലിയില്ലാതിരുന്ന ഒരാൾക്ക് നല്ല ജോലി ലഭിച്ചു. അതുപോലെ മറ്റേ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. രോഗികളായിരുന്നവരെ ദൈവം സൗഖ്യമാക്കുന്നു. അങ്ങനെ നൂറ് കണക്കിന് കത്തുകളും കോളുകളും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടായിരിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആത്മീയാത്ര പ്രയർസലായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവല്ലോ. അതിന് ദൈവത്തിന് നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. വീണ്ടും ഈ നന്ദിയുള്ള ഹൃദയം ഉള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുമ്പോൾ ഈ ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിട്ടുകൊണ്ട് ജീവിക്കുവാനായി നമുക്ക് ശ്രമിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയാലെന്നുള്ളം തുള്ളുന്നു വല്ലവനാദിത്വയോർക്കുമ്പോൾ നന്ദിയാലെന്നുള്ളം തുള്ളുന്നു
വർണ്ണിച്ചീടാൻ സാധ്യമല്ലതല്ല എന്നീവിധത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചീടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വാക്കുമാറാത്തവനും രക്ഷകനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കത് വൻ കാര്യങ്ങൾ തന്നെയാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആത്മീയാത്ര പ്രയേഴ്സലായി മറ്റുള്ളവർക്ക് കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവല്ലോ, നന്ദി പറയുന്നു. നൂറ് ആളുകൾ ഞങ്ങൾക്ക് എഴുതി പറയുന്നു, ദൈവം പ്രാർത്ഥന കേട്ടു, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് എഴുതിത്തള്ളിയ കാര്യങ്ങൾ ദൈവം പ്രാർത്ഥന കേട്ട് അവർക്ക് ഉത്തരം മരളി അവരെ അനുഗ്രഹിച്ചുവെന്ന്. അതുകൊണ്ട് ആത്മീയാത്ര പ്രയേഴ്സലായി വീണ്ടും അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയാണ്. കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന ഈ പ്രോഗ്രാമിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എത്രയോ അനുഗ്രഹങ്ങൾ അങ്ങ് മറ്റുള്ളവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ ആത്മീയാത്ര ടിവിയിൽ കൂടെ ഞങ്ങളുടെ മെത്രാപ്പോളിത്തെ തിരുമേനി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അങ്ങനെ ഈവൻ ടെലിഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഇതിനെല്ലാം നന്ദി അർപ്പിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.